ഫ്ലോറിഡയിൽ ലേക്ക് ലാൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിരുവചനം മിനിസ്ട്രീസിൻ്റെ മുഖാമുഖം പരിപാടിയിൽ ഇന്ന് പാസ്റ്റർ കെ എം വർഗീസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ദീർഘ വർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷയിൽ ഇദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞു. അമേരിക്കയിലെ തന്നെ പ്രമുഖ പട്ടണങ്ങളിലെ സഭകളിൽ മാറി മാറി ശുശ്രൂഷിച്ച ഒരു പരിചയവും അദ്ദേഹത്തിനുണ്ട്. ഗ്രന്ഥകാരൻ, വാഗ്മി, അതുപോലെ തന്നെ ഒരു നല്ല ബൈബിൾ ടീച്ചർ തുടങ്ങിയ നിലകളിലെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു. വടക്കേ അമേരിക്കൻ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ മികച്ച നിലയിൽ പി സി നായ്ക്കൻ്റെ കോൺഫറൻസ്, ഷിക്കാഗോയിൽ നടന്ന കോൺഫറൻസ് നടത്തി അദ്ദേഹം ശ്രദ്ധേയനായി. ഇങ്ങനെ വളരെ പ്രത്യേകതകളുള്ള ഈ ദൈവദാസനെ ഞാൻ എൻ്റെ മാന്യ പ്രേക്ഷകരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. തിരുവചന മിനിസ്ട്രീസിന് വേണ്ടി പാസ്റ്റർ കെ എം വർഗീസിനെ ഞാൻ സ്വാഗതം ചെയ്യും. കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ കെ എം വർഗീസ് ദീർഘവർഷങ്ങൾ പിന്നിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം 7 വർഷങ്ങൾ പാസ്റ്റർ കെ എം വർഗീസ് എൻ്റെ പാസ്റ്ററായിരുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. അപ്പോൾ താങ്കൾ ശുശ്രൂഷയിൽ ഇറങ്ങുന്നത് വളരെ ചെറുപ്രായത്തിലാണ് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നല്ല യൗവനത്തിൽ പുറപ്പെടാനുണ്ടായ ആ പ്രേരണ എന്തായിരുന്നു എന്നൊന്ന് പറയാം. മാതാപിതാക്കൾ ഞങ്ങൾ എൻ്റെ ജനനത്തിൽ തന്നെ ഒരു ദൈവീയ ശുശ്രൂഷകനായിരിക്കണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മാർത്തോമയിലായിരുന്നു. മാർത്തോമ സഭയിൽ ഒരു പട്ടക്കാരനാക്കുക എന്നുള്ളതായിരുന്നു ചെറുപ്പത്തിൽ അവരുടെ താല്പര്യം. എന്നാൽ എൻ്റെ ബാല്യകാലത്തിൽ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം പെന്തക്കോസ്റ്റൽ സഭയിലെ ഒരു പാസ്റ്ററായി കാണാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അക്കാലത്ത് പ്രവാചകന്മാരിൽ കൂടെയുള്ള ആലോചനകൾ എന്നെ ദൈവീയ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള ആ നിശ്ചയത്തിലേക്ക് പേരൻസും നടത്തപ്പെട്ടു. ആ അവരുടെ ഒരു ഉത്സാഹമാണ് ചെറുപ്പത്തിൽ തന്നെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങാൻ എന്നെ സഹായിച്ച ഒരു ഘടകം. കൂടാതെ എനിക്ക് അങ്ങനെ ഒരു കൺവിക്ഷൻ ചെറുപ്പത്തിലെ ഉണ്ടാകുകയും ചെയ്തു. മാസ്റ്റർ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏത് സ്ഥാപനങ്ങളിലാണ് വേദപഠനം പൂർത്തിയാക്കിയത്? എൻ്റെ വേദാധ്യയനം ആരംഭിക്കുന്നത് കുമ്മനാട്ടുള്ള ഹെബ്രോൺ ബൈബിൾ കോളേജിലാണ്. അവിടെ 2 വർഷം പൂർത്തിയാക്കി. അതിനുശേഷം കോട്ടയത്ത് ശലോം ബൈബിൾ കോളേജിലെ ഒരു സ്റ്റുഡൻ്റായി. പിന്നെ ദീർഘകാലങ്ങൾക്ക് ശേഷം ഫ്ലോറിഡയിൽ സഭയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സൗത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റുഡൻ്റായി പഠിക്കാൻ സാധിച്ചു. മാസ്റ്റർ, ഈ കേരളത്തിലെ ബൈബിൾ സ്കൂൾ പഠനത്തിന് ശേഷമായിട്ട് സഭാ ശുശ്രൂഷയിൽ ആദ്യമായിട്ടിരുന്ന സ്ഥലമേതാണ്? ആദ്യമായി സഭാ ശുശ്രൂഷയിൽ എത്തിയത് മദ്രാസിലുള്ള ചട്ട്പട്ട് IPC സഭയിലാണ്. അന്ന് ഞാനൊരു ബാച്ചിലറായിരുന്നു. അവിടെ ദീർഘകാലങ്ങളിൽ ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുക എന്നുള്ള ഒരു ഉൾവിളി ഉണ്ടായിരുന്നത് കൊണ്ട് അതിനുശേഷം നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയും പുതിയ ഫീൽഡുകളിലേക്ക് പയനീർ വർക്കിന് വേണ്ടി അയക്കുകയും ചെയ്തു. എത്ര വർഷങ്ങൾ പാസ്റ്റർ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു? ഞാൻ 72 മുതൽ ഓൾമോസ്റ്റ് 88 വരെ നോർത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് പാസ്റ്റർ അമേരിക്കയിലേക്ക് വരുന്നത് വരെ? 91 അമേരിക്കയിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ 91 ഞാൻ IPC ചെമ്പൂരിൻ്റെ പാസ്റ്ററായിട്ട് ചാർജ് എടുത്ത സമയമാണ്, ബോംബെ. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു ഒടുവിലത്തെ ഒരു 3 വർഷം അബുദാബി, UAE അബുദാബിയിലെ ചർച്ചിൻ്റെ പാസ്റ്റർ. അപ്പോൾ പാസ്റ്ററുടെ ശുശ്രൂഷയിൽ മദ്രാസിൽ തുടങ്ങി നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങൾ, പിന്നെ IPC തന്നെ ഏറ്റവും വലിയ സഭകളിലൊന്നായ ചെമ്പൂർ, അതിനുശേഷം UAE,
പിന്നീട് അമേരിക്കയിലെ വിവിധ പട്ടണങ്ങളിൽ. യെസ്. അപ്പോൾ പാസ്റ്റർ ശുശ്രൂഷ വാസ്തവത്തിൽ പല പട്ടണങ്ങളിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അതെ അതെ. ഞാൻ അടുത്ത പാസ്റ്ററോട് എനിക്കൊരു ചോദ്യമുള്ളത്, പാസ്റ്റർ അമേരിക്കയിലെ സഭാചാരം ഏറ്റെടുക്കുന്നത് ഡാളസ് ഹെബ്രോൻ, ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ സഭകളിൽ ഒന്നാണ് ഡാളസ് ഹെബ്രോൻ. അതിനുശേഷമായിട്ട് പാസ്റ്റർ ലേക്ക്ലാൻഡ് IPC-LA ചുമതലയെടുത്ത് ശുശ്രൂഷയിലിരുന്നു. അതിനുശേഷം പാസ്റ്റർ ഷിക്കാഗോയിലേക്ക് മൂവ് ചെയ്തു, അവിടുത്തെ സഭയുടെ ചാർജെടുത്തു. ഇപ്പോൾ പാസ്റ്റർ ലോസ് ആഞ്ചലസ് ഹെബ്രോൻ IPC-LA പാസ്റ്ററായിട്ടിരിക്കും. അമേരിക്കയിലെ തന്നെ 4 വ്യത്യസ്ത പട്ടണങ്ങളിൽ, അതായത് സമാനതകളില്ലാത്ത പട്ടണങ്ങളാണ്. എനിക്ക് തോന്നുന്നില്ല വടക്കേ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു പാസ്റ്റർ ഇതുപോലെ ഇത്ര ദൂരത്തിലുള്ളതായ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ആയി ശുശ്രൂഷിച്ചിട്ടുണ്ടോ. കാര്യം ഷിക്കാഗോ, ഡാളസ്, കാലിഫോർണിയ, ഫ്ലോറിഡ, ഇങ്ങനെ ഇത്രയും വലിയ വിശാലതയിലുള്ള ഏരിയകളിൽ ശുശ്രൂഷയ്ക്ക് ഏതെങ്കിലും ദേവദാസന്മാർ പോയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ ഈ പട്ടണങ്ങളിലെല്ലാം മാറി മാറി ശുശ്രൂഷയിൽ ഇരുന്ന ഇത് ഉണ്ട്. പാസ്റ്ററോട് എനിക്കൊരു ചോദ്യമുള്ളത്, താങ്കൾ ഈ രാജ്യത്ത് വന്ന് ഹെബ്രോൻ സഭയുടെ ചാർജ് എടുക്കുന്നു, അത് 1991. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അമേരിക്കൻ മലയാളി സഭകളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റർക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടാകുമെന്നാണ് എന്നെ ചിന്ത. താങ്കൾ വന്ന് ഇവിടെ വന്നപ്പോഴുണ്ടായ മലയാളി സമൂഹത്തിൻ്റെ ആത്മീയ നിലവാരത്തിൽ നിന്നും ഇന്നത്തെ ആത്മീയ നിലവാരം വർദ്ധിച്ചിട്ടുണ്ടോ, അതോ ആത്മീയ നിലവാരത്തിൽ നമ്മുടെ സമൂഹം പിന്നോക്കം പോകുന്നു, എന്താണ് പാസ്റ്ററുടെ അഭിപ്രായം? 1991 ആത്മീയ നിലവാരത്തിൽ നിന്ന് ഉയർന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗ്രാജുവലി പിന്നോക്കം പോകുന്നോ എന്ന സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉപദേശങ്ങളിൽ നിന്നും നമ്മുടെ പ്രാക്ടിക്കൽ പ്രായോഗിക ജീവിതത്തിൽ നിന്നും അല്പം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമാണ് എന്നെ ബാധിച്ചിരിക്കുന്നത്. ഇപ്പം വർഷങ്ങൾ പിന്നിടും തോറും നാം നമ്മുടെ ഉപദേശങ്ങളിൽ അയവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കുണ്ടായിരിക്കുന്ന ഒരു ബോധ്യം. അങ്ങനെ വരുമ്പോൾ പാസ്റ്ററെ, നമ്മളുടെ ഇപ്പോഴത്തെ ഈ ആത്മീയ മന്ദത എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ആഗോള വ്യാപകമായി നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലെയും സഭകൾ ഈ വക വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം വ്യത്യസ്തങ്ങളായ നിലകളിൽ. അത് ഈ നോർത്ത് അമേരിക്കൻ പെന്തക്കോസ്റ്റൽ മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസിനും മാത്രം ബാധകമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കേരള പെന്തക്കോസ്റ്റൽസിന് തന്നെ ആ ഒരു സാഹചര്യം സ്ഥിതിവിശേഷം ഉണ്ടെന്നൊരു ചിന്തയാണ് എനിക്ക് എന്നെ ഭരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ വടക്കേ അമേരിക്കൻ മലയാളി സഭകളിലെ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത, നമ്മുടെ അടുത്ത തലമുറ നമ്മുടെ സഭകളിൽ മാതാപിതാക്കളോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഈ സഭകൾ ഇന്നത്തെ സെറ്റപ്പ് അവർക്ക് പ്രിയപ്പെടുന്നില്ല, അതുകൊണ്ട് സഭ വിട്ടുപോകുന്നു എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പാസ്റ്റർ അഭിപ്രായങ്ങൾ? അത് അല്പം ദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസ് മാത്രമല്ല, മലയാളി എപ്പിസ്കോപ്പൽ ചർച്ചസും ഒരു പരിധിവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അടുത്ത തലമുറയുടെ ഭാവി എന്ത് എന്നുള്ളത്. ഈ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം നോർത്ത് ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ മലയാളം സംസാരിക്കുന്നു, പേരൻസും മലയാളം സംസാരിക്കുന്നു, മക്കളും മലയാളം സംസാരിക്കുന്നു. എന്നാൽ നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോൾ കൂടുതലും ഹിന്ദി ഭാഷയാണ് സംസാരിക്കുക, പേരൻസിന് അപ്പോഴും സ്വാധീനം മലയാളമാണ്. അത് ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃഭാഷയെന്ന നിലയിൽ അവർ ഹിന്ദിയെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഹിന്ദി സംസാരിക്കുമ്പോഴും ഹിന്ദി സ്കൂളുകളിൽ പഠിക്കുമ്പോഴും ഹിന്ദി അവർക്ക് വളരെ സ്വാധീനമായിരിക്കുമ്പോഴും മലയാളി ചർച്ചകളിൽ പോകുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. തീരെ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്,
പക്ഷേ പേരൻസിൻ്റെ കൂടെ പോകാവുന്ന ഒരു സ്ഥിതി വിശേഷം നോർത്ത് ഇന്ത്യയിലുണ്ട്, ഭാഷ വ്യത്യസ്തമാണെങ്കിൽ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മലയാളവും ഹിന്ദിയും കലർന്ന ഒരു ആരാധന ഭാഷാമാധ്യമമാണ് സഭകൾ സ്വീകരിച്ചിരുന്നത്. കംപ്ലീറ്റ് ഹിന്ദിവൽക്കരിച്ച മലയാളം സഭകൾ വളരെ കുറവാണ്. പക്ഷേ പേരൻസിന് മക്കളെക്കുറിച്ച് ഇന്നത്തെ ഇതുപോലൊരു ചിന്താഭാരം അവിടെ വെച്ച് ഉണ്ടായിട്ടില്ല. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഗൾഫിൽ വന്നാൽ, ഗൾഫിലെ മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾ കൂടെ ആരാധിക്കാനായിട്ടുണ്ട്. ഗൾഫിലെ സഭകൾക്ക് ബുദ്ധിമുട്ടില്ല ഈ വിഷയത്തിൽ? അവർ മറ്റ് ചർച്ചുകൾ തേടി പോകാറുമില്ല. എന്നാൽ ഇവിടുത്തെ സ്ഥിതി അതല്ല. പേരൻസ് മലയാളം സംസാരിക്കുന്നു, ആ മലയാളത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും കുഞ്ഞുങ്ങൾക്കറിയാം. അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷയും അവർക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നോർത്ത് ഇന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലും ഇല്ലാത്തൊരു അന്തരീക്ഷം ഈ അടുത്ത ജനറേഷനുള്ള ബന്ധത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ഭാഷ എന്ന ഒരു വിഷയം പ്രശ്നമായി പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ പ്രശ്നം ഭാഷയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. അതൊരു നിഷേധിക്കാവുന്ന, ഇഗ്നോർ ചെയ്യാവുന്ന, അവഗണിക്കാവുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാഷ കാര്യം സംബന്ധിച്ചിടത്തോളം അവർക്ക് മലയാളത്തേക്കാൾ ഇംഗ്ലീഷ് തന്നെയാണെന്നുള്ളത്. അവരെ കൂടെ ചർച്ചകളിൽ നിർത്താൻ വേണ്ടി കഴിവിടത്തോളം ഇംഗ്ലീഷീകരിക്കാനായിട്ട് പല ലോക്കൽ സഭകളും ശ്രമിച്ചിട്ടുണ്ട്. രണ്ട് മലയാളം പാട്ട് പാടുമ്പോൾ മൂന്ന് ഇംഗ്ലീഷ് ഗാനങ്ങൾ പാടാനുള്ള അവസരം ഉണ്ടാക്കുന്നു. അത്യാവശ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. മെസ്സേജസൊക്കെ അവർക്കൂടെ മനസ്സിലാകത്തൊക്കെ വേണം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക ചെയ്യുന്നു. സാക്ഷ്യങ്ങൾ കഴിയുള്ളിടത്തോളം ഇംഗ്ലീഷീകരിക്കാനായിട്ട് ആൾക്കാർ തന്നെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും അവർ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഇന്നത്തെ പല മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസിൽ നിന്നും യുവജനങ്ങൾ നഷ്ടമാകുകയാണ്. അതിൻ്റെ പ്രധാന കാരണം അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് അവർക്ക് അട്രാക്റ്റീവുമാണ്. കാരണം മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസിനുള്ള ചില റെസ്ട്രിക്ഷൻസ് ഈ പറയുന്ന ഇംഗ്ലീഷ് ചർച്ചുകളിൽ ഇല്ല, അവർക്കില്ല. സോ സ്വാഭാവികമായിട്ടും മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസിന് അടുത്ത തലമുറ അകന്നു പോകാനുള്ള, ഇംഗ്ലീഷ് ചർച്ചുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനത് പാസ്റ്ററി പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നു. ഭാഷയല്ല ഈ നമ്മുടെ അടുത്ത തലമുറ സഭകളിൽ നിന്ന് അകലാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം അതാണെന്ന് കരുതി പല സഭകൾ ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള പാസ്റ്റേഴ്സിനെ ചാർജ് ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ളതായ പല സഭകൾ നമ്മുടെ വടക്കേ അമേരിക്കയിലുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ വളരെ ഫ്ലുവൻ്റായ ദേവദാസന്മാർ, തിയോളജിയിൽ നല്ല നിശ്ചയമുള്ളതായ ദേവദാസന്മാർ നേതൃത്വം കൊടുക്കുന്ന സഭകളിലും ഈ തലമുറ സഭ വിട്ടുപോകുന്നുണ്ട്. അതെ. അപ്പോൾ ഭാഷ മാത്രമല്ല കാരണം. മറ്റേ കാര്യം ഞാൻ പറയാനിരുന്ന കാര്യമാണ്, റോഹിച്ചനത് പറഞ്ഞതുകൊണ്ട് ഞാനധികം വിശദീകരിക്കുന്നില്ല. നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പാസ്റ്റർമാർ മലയാളി ചർച്ചസിന് ഇന്നുണ്ട്. അത് ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റായിട്ട് കാണുകയാണ്. മലയാളവും ഇംഗ്ലീഷും നന്നായി കൈകാര്യം ചെയ്യാൻ, ഒരേപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവരുമുണ്ട്. എന്നിട്ടും നമ്മുടെ ഈ ജനറേഷനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. ഇന്നത്തെ ഇംഗ്ലീഷ് ചർച്ചസിൻ്റെ ആ സ്വാതന്ത്ര്യം, ഇംഗ്ലീഷ് ചർച്ചസിലുള്ളതായ ഒരു സ്വാതന്ത്ര്യം നമ്മുടെ മലയാളി ചർച്ചസിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ നിൽക്കും. അപ്പോൾ വാസ്തവത്തിൽ ഭാഷയല്ല വിഷയം. ഇംഗ്ലീഷ് ചർച്ചകളിൽ ഓപ്ഷൻസായി അവർ കാണുന്ന ഇംഗ്ലീഷ് ചർച്ചകളിലെ സ്വാതന്ത്ര്യം അവരെ കൂടുതൽ ആകർഷിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് ചർച്ചകളിലെ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുമ്പോൾ
നമ്മൾക്ക് പലതും പ്രത്യേകിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്ന വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കുന്ന സത്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ പറയുന്നതെല്ലാം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. അമേരിക്കൻ ചർച്ചസിനെ എടുത്തോളം, അവർക്ക് ഈ റെസ്ട്രിക്ഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ അവരുടെ ഇപ്പം മെഗാ ചർച്ചസിനെ എടുത്താൽ ആ ചർച്ചിൽ വരുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ ശാനപ്പെട്ടവരാണോന്നും അവർക്ക് വിഷയമില്ല. അവർക്ക് എല്ലാവർക്കും തിരുമേശ് കൊടുക്കാം. ഇപ്പോൾ ഒരു പുരുഷനും പുരുഷനും കൂടെ അവിടെ വന്നിരുന്നാൽ, ഒരു സ്ത്രീയും സ്ത്രീയും കൂടെ വന്നിരുന്നാൽ, ഒരു പുരുഷനും സ്ത്രീയും കൂടെ വന്നിരുന്നാൽ ആരവിടെ വന്നിരുന്നതെന്ന് അന്വേഷിക്കേണ്ട ആവശ്യം അവർക്കില്ല. ഒരുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് ഇൻഡിവിജ്വൽസ് എന്നേ അവർ കാണുന്നുള്ളൂ. അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അതുപോലെ വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അത് യോഗ്യമായിരുന്നാലും അയോഗ്യമായിരുന്നാലും അതൊരു സ്വകാര്യ കാര്യമായതുകൊണ്ട് ആരും അവരെ കൈകടത്താനായിട്ട് പോകുന്നില്ല. എന്നാൽ മലയാളി ചർച്ചസിന് ഈ വിഷയങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് നമ്മൾ ആവശ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ പാസ്റ്ററെ, ഞാൻ പാസ്റ്ററെ ഈ വിഷയത്തിൽ ചോദ്യമല്ല, വാസ്തവത്തിൽ പാസ്റ്ററെ ഞാൻ ഈ വിഷയത്തിൽ അനുമോദിക്കാൻ കൂടെയാണ് ഞാൻ ഈ ഭാഗം പരാമർശിക്കുന്നത്. നമ്മളുടെ വടക്കേ അമേരിക്കൻ പെന്തക്കോ സമൂഹത്തെ നാം നോക്കിയാൽ നമ്മുടെ തലമുറകൾ സുവിശേഷ വേലക്കാരായി മാറാനുള്ളതായ താല്പര്യം ബഹുഭൂരിപക്ഷം മാതാപിതാക്കൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മക്കൾ ഡോക്ടേഴ്സ് ആകുന്നതും എൻജിനീയേഴ്സ് ആകുന്നതും അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല ലെവലിലുള്ള ജോലി ലഭിച്ച് ആ നിലകളിൽ പോകണമെന്ന് വിചാരിക്കുന്നവരാണ് ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ട് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കുഴപ്പം, നമ്മുടെ തലമുറയിൽ നിന്നും സുവിശേഷ വേലക്കാരുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കിനിയും നമ്മുടെ സഭകൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ സമൂഹം വർദ്ധിച്ചു വരുന്നു. പക്ഷെ അടുത്ത ഒരു തലമുറയിൽ ശുശ്രൂഷിക്കുവാൻ, നമ്മുടെ ഇപ്പോഴത്തെ ദേവദാസന്മാരുടെ പിന്നാലെ ശുശ്രൂഷ ഏറ്റെടുക്കത്തക്കവണ്ണമുള്ള ഒരു ജനറേഷൻ വരുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ കാര്യമുണ്ട്. അതിൽ പാസ്റ്ററെ ഞാൻ അനുമോദിക്കുന്നു. കാരണം പാസ്റ്റർക്ക് രണ്ട് പുത്രന്മാരെ ദൈവം തന്നു. അതിൽ ഫിന്നിയും ഡെന്നിയും, അവർ രണ്ടുപേരും ലോകപ്രകാരം അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. എന്നാൽ ഫിന്നി നല്ല നിലയിലുള്ള ജോലിയിൽ ഇരിക്കുമ്പോഴാണ് അത് റിസൈൻ ചെയ്തിട്ട് ഡാലസ് തിയോളജിക്കൽ സെമിനാരിയിലെ വേദപഠനത്തിന് വേണ്ടി പോയത്. ഇപ്പോൾ ഡെനിയും അതുപോലെ തന്നെ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഞാൻ പാസ്റ്ററെയും അമ്മാമ്മയും ആ കാര്യത്തിൽ ഞാൻ അനുമോദിക്കുന്നു. എന്നാൽ പാസ്റ്റർ കഴിഞ്ഞുള്ള എന്തെങ്കിലും സജഷൻ ഉണ്ടോ? നമ്മുടെ അടുത്ത തലമുറയിൽ ശുശ്രൂഷകന്മാർ കുറച്ചുകൂടെ വരണമെന്ന് കരുതി പറയാൻ കാരണം, ഞാൻ ഈ നമ്മുടെ മലയാളം പത്രങ്ങളിൽ ഒക്കെ ഇടയ്ക്ക് വാർത്തകൾ വരുമ്പം കാണാറുണ്ട്, അവരുടെ അമേരിക്കയിലെ പള്ളികളിൽ നിന്നും അടുത്ത തലമുറയിലെ ചില പിള്ളേർ അച്ഛന്മാരാകാൻ വൈദിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. കോട്ടയം പത്തൊമ്പ സെമിനാരിയിലും കോട്ടയം ഓർത്തഡോക്സ് സഭയുടെ പഴയ സെമിനാരിയിലും ഒക്കെ പോയി പഠിച്ച് അവർ തിരിച്ചു വന്നു. ഇവിടെ വൈദിക ശുശ്രൂഷയിൽ അവർ അവർ ഏറ്റെടുക്കുന്ന വാർത്തകൾ പലത് കാണുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വാസ്തവം നമ്മുടെ തലമുറയിൽ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്ക് സുവിശേഷ വേലയോട് താല്പര്യം തോന്നത്തക്കാണ്. കാര്യം രണ്ട് മക്കളെയും സുവിശേഷ വേലക്കാരാക്കുന്നതിൽ ആയി കാണുന്നതിൽ അഭിമാനിക്കുന്ന ഒരു പിതാവ് എന്ന നിലയിലാണ് ഞാൻ പാസ്റ്ററോട് ചോദിക്കുന്നത്. കുറച്ചുകൂടെ നമ്മുടെ പിള്ളേർക്ക് ഈ ആത്മീയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യത്തക്കവണ്ണം മാതാപിതാക്കളോട് പറയാൻ പാസ്റ്റർക്ക് എന്തെങ്കിലും സജഷനോ? എൻ്റെ മക്കൾ രണ്ടുപേരും വേദവിദ്യാർത്ഥികളായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്നെ കാണുന്നവരൊക്കെ K.M. Varghese ഭാഗ്യവാനാണെന്നും പറയാറുണ്ട്. ആ ഒരു വിഷയത്തിലാണ് അവരെ ഞങ്ങൾ നിർബന്ധിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേദ അധ്യയനത്തിന് പറഞ്ഞയച്ചതല്ല, അത് സ്വയം അതിനുവേണ്ടി തയ്യാറായത്. സ്വയം സുവിശേഷ വേലയ്ക്ക് വേർതിരിക്കാവുന്ന ഒരു സാഹചര്യം നമ്മുടെ യുവജനങ്ങൾ വേർതിരിക്കത്തക്ക ഒരു സാഹചര്യം നമ്മുടെ സഭകളിൽ നമ്മളുണ്ടാക്കി കൊടുത്തിട്ടില്ലെന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. ആകർഷകമായ ഒരു സ്ഥാനമായിട്ട് ഒരു സാധാരണ ചെറുപ്പക്കാരന് പാസ്റ്ററൽ മിനിസ്ട്രിയെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ
സഭകളിലെ രാഷ്ട്രീയ സാഹചര്യം, സമ്മർദ്ദം ഇതൊക്കെ കൊണ്ട് കുട്ടികൾ അകന്നു പോവുകയാണ് ചെയ്യുന്നത്. സഭയോടും അകന്നു പോകുന്നു. ഇങ്ങനൊരു ശുശ്രൂഷയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും അതിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ പിന്തിരിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാസ്റ്റർ പറയുന്നതനുസരിച്ച് ഞാൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സഭകളിൽ വർദ്ധിച്ചു വരുന്ന സഭാ രാഷ്ട്രീയം വാസ്തവത്തിൽ നമ്മുടെ അടുത്ത തലമുറയെ വളരെ ഇതിൽ നകറ്റുന്നുണ്ട്, ദോഷമായിട്ട് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ആത്മീയ ശുശ്രൂഷകളോടൊക്കെ ഒരുതരം വിരക്തി അല്ലെങ്കിൽ അകൽച്ച. പട്ടത്തസുകളിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടുത്തെ യുവാക്കൾ വേർതിരിയുന്നു, പട്ടം സ്വീകരിച്ച് ഇവിടെ വന്ന് ശുശ്രൂഷിക്കുന്നു എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പട്ടക്കാർക്ക് അവിടെ കിട്ടുന്ന ഒരാദരവ് നമ്മൾ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാൽ ആ ആദരവ് നമ്മളുടെ സുവിശേഷ വിഹിത സഭകളിൽ അത്രയ്ക്കില്ല എന്ന് നമ്മൾ സമ്മതിച്ചേക്കത്തില്ല. അപ്പോൾ ആകർഷകമായി നമ്മുടെ ചെറുപ്പക്കാരെ ഈ ശുശ്രൂഷയിൽ ആകർഷകമായി നമുക്ക് എന്തെങ്കിലും കാഴ്ചവെക്കാൻ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കാര്യത്തിൽ ഫാസ്റ്റർ, ഈ വിഷയത്തിൽ കുറച്ചുകൂടെ നമ്മുടെ യുവാക്കളെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ മഹത്വത്തിൽ വിശ്രമിക്കുന്ന ഫാസ്റ്റർ ജോൺ ഡാനിയൽ നമ്മുടെ ഒരു പീസിനാക്കിൻ്റെ ഓർലാൻഡോയിൽ നടന്ന പീസിനാക്ക് കോൺഫറൻസിൽ അദ്ദേഹം ഈ ഒരു പ്രോഗ്രാം അവിടെ അവതരിപ്പിച്ചു. നമ്മളുടെ ഈ വടക്കേ അമേരിക്കൻ പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നിന്നും ദൈവവചനം പഠിക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പ് നിലയിൽ എന്തെങ്കിലും അവരുടെ പഠന കാര്യത്തിന് നമുക്ക് ഇവർക്ക് സ്കോളർഷിപ്പ് ഗ്രാൻറ്റ് കിട്ടത്തില്ലല്ലോ തിയോളജി പഠിക്കാൻ പോകുന്നവർ. അപ്പോൾ അവരുടെ പഠന കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രയോജനപ്പെടണമെന്നുള്ള നിലയിൽ ഒരു ഫണ്ട് റേസ് ചെയ്യാനുള്ള ആരംഭം ഇട്ടു. ഒർലാൻഡോ കോൺഫറൻസിലാണ് അത് നടന്നത്. എൻ്റെ അറിവിൽ അന്നേരം തന്നെ ഒരാൾ $5,000 ഒരാളിൻ്റെതായിട്ട് തന്നെ ഡൊണേറ്റ് ചെയ്തു. അതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ വരുമാനം. ഇപ്പോൾ പീസിനാക്കിൻ്റെ ആ ഫണ്ട് അതിലെ പോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ പണം ഏതെങ്കിലും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ നല്ലൊരു ആശയമായിരുന്നു. ആ പാസ്റ്റർ ജോൺ ഡാനിയൽ അത് അധികം താമസിക്കുക, ആ കോൺഫറൻസിന് ശേഷം അധികം താമസിക്കാതെ ദിവസം ചേർക്കപ്പെട്ടു. അതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി തിരിക്കുമ്പോൾ അവരെ സാമ്പത്തികമായ അവരുടെ പിന്നിൽ ഒന്ന് സഹായിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പഠന കാര്യങ്ങളിൽ മുമ്പോട്ട് വരാൻ കുട്ടികൾ കണ്ടേക്കാം. കുട്ടികളെ മുൻപോട്ട് വിളിയുള്ള കുട്ടികൾക്ക് മുന്നോട്ടിറങ്ങാൻ അവരെ പുഷ് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് ഇരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ മൂത്ത മകന് നല്ലൊരു ജോലിയിലിരിക്കുന്ന സമയത്താണ് റിസൈൻ ചെയ്ത് വേദാധ്യയനത്തിന് വേണ്ടി കടന്നു പോകുന്നത്. എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്തു. അവൻ അന്ന് ഉൾപ്പെട്ടിരുന്ന ലോക്കൽ സഭ IPC ഫ്ലോറിഡ അല്ലെ IPC ലേക്ക്ലൻഡ് ആത്മാർത്ഥമായി അവനെ പിന്തുണച്ചു. അതവനൊരു സഹായമായിരുന്നു. പക്ഷേ ദീർഘമായ ഒരു വേദാധ്യയനത്തിന് വേണ്ടി അവൻ ഇറങ്ങിയിരിക്കുന്നത്. അവൻ്റെ ഭാര്യയും ഇപ്പം 3 കുഞ്ഞുങ്ങളുമുണ്ട്. അവരഞ്ചു പേരാണ്. അപ്പോൾ ജോലിയില്ലാതെ വേദാധ്യയനത്തിന് വേണ്ടി പോയാൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് കാലേ കുട്ടി ഞാനവനെ ധരിപ്പിച്ചാണ്. പിന്തിരിയാൻ വേണ്ടിയല്ല, ഇതൊക്കെ ഇതിൻ്റെ മുമ്പിലുണ്ട്, ഇതൊക്കെ നിൻ്റെ മുമ്പിലുണ്ട്, നിൻ്റെ വിളിയും നിശ്ചയവും അത്ര ശക്തമാണെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു ഒരു സന്ദേശം അവന് കൊടുക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടും പിന്തിരിഞ്ഞില്ല. അതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇനിയും അവൻ്റെ ഈ PhD പ്രോഗ്രാം അവസാനിക്കുകയാണ്. 4-5 വർഷം എടുക്കും. ഇപ്പം തന്നെ 4-5 വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞു, 5-6 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു വിശ്വാസ ജീവിതമാണെന്ന് പറയാം. ഒരു അവനെ സമയത്തുള്ള ഒരു വിശ്വാസ ജീവിതമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജോൺ ഡാനിയൽ മുന്നോട്ട് വെച്ച് കൊണ്ടുവന്ന ആ ഐഡിയ മെറ്റീരിയലൈസ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ സഹായം കിട്ടുമെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവനിനിയും 3-4-5 വർഷം കൂടെ കഴിയുമ്പോൾ അവൻ പഠിച്ച് വെളിയിൽ വരും. ഇനിയും അവൻ ഇറങ്ങി പഠിച്ച് പൂർത്തിയാക്കി വെളിയിൽ വരും.
എന്നാൽ എൻ്റെ മകൻ്റെ കാര്യം വിട്, മറ്റുള്ള കുട്ടികൾക്ക് അങ്ങനെയൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇവിടെ ക്രമീകരിച്ചാൽ അത് നിലനിൽക്കുന്ന ഒരു പ്രയോജനം അടുത്ത തലമുറയ്ക്ക് ശുശ്രൂഷ ബന്ധത്തിൽ ചെയ്യും. കാരണം ഇവിടുത്തെ വേദ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്ര ചിലവ് കുറഞ്ഞൊരു കാര്യമല്ല, വളരെ നല്ല ചിലവുള്ള കാര്യമാണ്. സോ നമ്മുടെ ലോക്കൽ ചർച്ചസ്, എല്ലാ ലോക്കൽ ചർച്ചസും അവർക്കൊരു സെപ്പറേറ്റ് ഫണ്ട് ആ വിഷയത്തിൽ ഉണ്ടാകാൻ സാധിച്ചാൽ അത് ആ സഭയ്ക്ക് നിന്ന് മാത്രമല്ല അടുത്ത തലമുറയോട് കാണിക്കുന്ന ഒരു ദൈവിക സഹായമായി അതിനെ പരിഗണിക്കാൻ സാധിക്കും. നമ്മുടെ ഈ വടക്കേ അമേരിക്കൻ സഭകൾ പ്രത്യേകിച്ച് ഒരു ആവറേജ് ഒരു 50 കുടുംബങ്ങളെങ്കിലും ഉള്ള സഭകൾ, അതിൻ്റെ താഴെയുള്ള സഭകൾക്കും മിഷൻ പ്രോഗ്രാം കണ്ടേക്കാം. എന്നാൽ ഈ ബഹുഭൂരിപക്ഷം സഭകളും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങൾ മിഷൻ ഫീൽഡായിട്ട് ഏറ്റെടുത്ത് നല്ല നിലയിൽ സാമ്പത്തികമായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ബാസു പറഞ്ഞതിനോട് ചേർന്ന് ഞാൻ അറിയണം, ദുഃഖകരമായ ഒരു കാര്യം അപ്പോഴും അവശേഷിക്കുന്നത്, ഇത്രയും ഭീമമായ ഒരു തുക ഭാരത സുവിശേഷി, നിശ്ചയമായും ഭാരത സുവിശേഷീകരണത്തിൽ നമുക്ക് പങ്കുണ്ട്, അത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയെ എക്യുപ്പ് ചെയ്യത്തക്കവണ്ണം ഇവിടെ ഈ സഭകൾക്കൊന്നും ഒരു സംവിധാനമില്ല. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഉൾപ്പെടെ എന്ന് പറയുന്നത് മിഷൻ ഫീൽഡിലേക്ക് പണം പോകുന്നുണ്ട്, അതേസമയം അടുത്ത തലമുറയിൽ ആരെങ്കിലും കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കാൻ ഇവിടെ ഇറങ്ങിയാൽ അവരെ സപ്പോർട്ട് ചെയ്യത്തക്കാനുള്ള ഒരു സംവിധാനം വാസ്തവത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്കറിയാവുന്ന ഒരു സ്റ്റുഡൻറ്റിന്, ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡൻറ്റിന്, ഇവിടുത്തെ വെള്ളക്കാരനായ ഒരു ബിസിനസ്സുകാരൻ വളരെ ഉദാരമായ സഹായം ചെയ്ത് അയാൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ധനികരായിട്ടുള്ള ധാരാളം വിശ്വാസികളുണ്ട്. എൻ്റെ ഇളയ മകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫുള്ള് തിയോളജിക്കൽ സെമിനാരിയിലെ സ്റ്റുഡൻ്റാണ്. അവനിപ്പം ഒരു ലോക്കൽ ചർച്ചിൻ്റെ വലിയ സഹായം ആവശ്യമില്ലാത്ത ഒരാളാണ്. അവൻ ജോലി ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നവർക്ക് സ്വയം സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ എൻ്റെ മൂത്ത മകൻ ഫിന്നിയുടെ കാര്യം അതല്ല, അവൻ ഡാളസ് തിയോളജിക്കൽ സെമിനാരിയിൽ PhD പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വിശ്വാസത്തോടുകൂടി രണ്ടുപേരും രണ്ട് തരത്തിലാണ് ഒരു വേദാധ്യയനം നടത്തുന്നത്, ഒന്ന് പൂർണ്ണ വിശ്വാസം ചെയ്തു. അതെ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം മാറ്റിവെക്കുക. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നമ്മുടെ സഭകളുടെ ജനറൽ ഒരു ഫണ്ടുണ്ടല്ലോ, പൊതുഫണ്ട്, ആ പൊതുഫണ്ടിൻ്റെ കൃത്യമായ 1%, 5-10% വേദാധ്യയനം നടത്താൻ വേണ്ടി സ്വയം ഉയർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാറ്റിവെക്കാനൊരു വകുപ്പ് ക്രമീകരണം അതാത് സഭകൾ ചെയ്യണം. അത് സഭയ്ക്ക് നല്ലതായിരിക്കും, ആ വിലയ്ക്ക് വേണ്ടി ഉയർന്നിരിക്കുന്ന യുവാക്കൾക്കും നല്ലതായിരിക്കും. പാസ്റ്ററോട് എനിക്ക് അടുത്തായിട്ട് ഞാൻ പാസ്റ്ററുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്ന വിഷയം അല്പം ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പാസ്റ്റർ പീസനാക്കിൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് വന്നു. പാസ്റ്റർ അന്ന് ചിക്കാഗോയിൽ നടന്ന പീസനാക്കിൻ്റെ കൺവീനർ സ്ഥാനത്ത് വരുമ്പോൾ പാസ്റ്റർക്ക് ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് ചിന്തിച്ച ഒരാളാണ് ഞാൻ. ഞാനത് ചിന്തിക്കാൻ കാരണം, 16th പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഹ്യൂസ്റ്റണിൽ നടന്നപ്പോൾ പാസ്റ്റർ ജോൺ ഡാനിയലിൻ്റെ കൂട്ടത്തിൽ സെക്രട്ടറി സ്ഥാനത്ത് ഞാനായിരുന്നു. ഇതിൻ്റെ ബുദ്ധിമുട്ടും ഇതിന് ശേഷം അനുഭവിക്കുന്ന കടഭാരവും അതിനുശേഷം അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന പാസ്റ്റർ K.M വർഗീസിന് ഈ പീസനാക്കിൻ്റെ ഈ ഭാരം എടുത്ത് വെക്കണ്ടായിരുന്നു എന്ന് എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു. ഇന്ന് പാസ്റ്റർ ആ കോൺഫറൻസ് അതിനു മുമ്പും അതിനുശേഷവും നടന്ന കോൺഫറൻസ് പോലെ അല്ലെന്ന് നടന്നു. കാര്യം അതിനു മുമ്പ് നടന്ന കോൺഫറൻസുകളെല്ലാം കുറേയേറെ വർഷങ്ങളായി ഈ കോൺഫറൻസുകളെല്ലാം കടത്തില്ല. പിന്നെ അവസാനം നമ്മൾ ആ യോഗത്തിൽ ഒരു പിരിവൊക്കെ ഇട്ട് നമ്മൾ നേരെയാകുക, എന്നിട്ടും ചിലത് നേരെയാകാതെ പോയി.
എന്നാൽ ചിക്കാഗോയിൽ പാസ്റ്റർ നേതൃത്വം കൊടുത്ത കോൺഫറൻസ് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള പീസനാക്കിൻ്റെ കോൺഫറൻസുകളിലേക്കും ഏറ്റവും കൂടുതൽ മിച്ചം ഉണ്ടാക്കിയ കോൺഫറൻസാണ്. ചെലവ് വളരെ ചുരുക്കി പാസ്റ്റർ വളരെ സമർത്ഥമായ രീതിയിലാണ് അതിന് നേതൃത്വം കൊടുത്തത്. അതെന്തായിരുന്നു അതിൻ്റെ ആ പീസനാ കോൺഫറൻസിൽ പാസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചത്? ഏത് ഏരിയയിലെ ചെലവുകൾ കുറച്ചാലാണ് നമ്മുടെ ഈ കോൺഫറൻസ്, അതായത് ഈ അടുത്ത കാലത്തൊക്കെ വളരെ ആളുകൾ പറയുന്നുണ്ട് ഈ വെള്ളക്കാരെയും വളരെ ചെലവുള്ള പ്രസംഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ 3 ദിവസത്തെ കോൺഫറൻസിൽ കൊണ്ടുവന്ന് അവർക്ക് സമയവും കിട്ടുന്നില്ല, 30,000-40,000 ഡോളറൊക്കെ ഇവർക്ക് ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നു, അതിനുവേണ്ടി നമ്മുടെ ആളുകളെ പിഴിയുന്നു. ഇതൊക്കെ വലിയ വലിയ ബാധ്യതകൾ വരുത്തി വെക്കുകയാണ്. എന്നാൽ ചിക്കാഗോ കോൺഫറൻസ് അങ്ങനത്തെ വലിയ റീച്ചേഴ്സ് ഒന്നും ഇല്ലാഞ്ഞു, പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട കോൺഫറൻസ് ആണ്. അപ്പോൾ പാസ്റ്റർ ഏത് ഏരിയയാണ് ഫോക്കസ് ചെയ്ത് ആ കോൺഫറൻസ് വിജയകരമാക്കാൻ വേണ്ടി? ഈ കോൺഫറൻസിൻ്റെ ഒരു കൺവീനറാകുക എന്നുള്ള മോഹം എനിക്ക് ഉണ്ടായിരുന്നല്ല, ഞാൻ അങ്ങോട്ട് തേടി ചെന്നതുമല്ല, വസ്തുത ഇങ്ങോട്ട് തേടി വന്നതാണ്. മറ്റൊരു സിറ്റിയിലുള്ള ഒരാൾ എന്നെ വിളിച്ച് പാസ്റ്റർ കോൺഫറൻസിൻ്റെ ചുമതല കേൾക്കണം, നമുക്ക് നല്ലൊരു കോൺഫറൻസ് നടത്തണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവഹിതമാണെങ്കിൽ ആകട്ടെ എന്ന് വെച്ചു, അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ പാസ്റ്ററെ അനുമോദിക്കുകയാണോ വേണ്ടുന്നത്, അനുശോചനം രേഖപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അത് ഞാനിപ്പോഴും മറക്കുന്നില്ല, കാരണം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചുമതലയാണിത്. എല്ലാ പ്രാവശ്യവും 10,000 കടം അവശേഷിക്കുകയാണ് ചെയ്യുന്നത് കോൺഫറൻസ് കഴിയുമ്പോൾ. കടം കടം എന്നുള്ള കാര്യം കേട്ട് കേട്ട് വന്ന് സംബന്ധിക്കുന്നവരും മടുത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇതില്ലാതെ കടരഹിതമായൊരു കോൺഫറൻസ് നടത്തുക എന്നുള്ളത് എൻ്റെ ഒരു ദർശനമായിരുന്നു. അപ്പോൾ എവിടെയെല്ലാം എന്തെല്ലാം ചെയ്യണമെന്ന് ആലോചിച്ചു. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഞാനിതിൻ്റെ കൺവീനറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും എനിക്ക് മീതെ ഒരു കൺവീനർ ഉണ്ടെന്നുള്ള ഒരു നിശ്ചയത്തിലാണിത് പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയത്. അത് ദൈവം, ആ ദൈവത്തെ ഫലമേൽപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം. പിന്നെ ഇതിൻ്റെ കമ്മിറ്റി കൂടിയ ആദ്യ സമയത്ത് തന്നെ കോൺഫറൻസ് ഒരു എൻഡാകരുത്, മീൻസ് ആകണം എന്നവരെ ധരിപ്പിക്കുകയും ചെയ്തു. നമുക്ക് കോൺഫറൻസിൻ്റെ വകയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ സാധിക്കണം, അത് കുറേ വീടുകൾ വെച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ ആ കേട്ടവർക്കൊക്കെ മനസ്സിൽ ചിരിയായുണ്ടായത് കടത്തിൽ കലാശിക്കുന്ന കോൺഫറൻസ് കടരഹിതമായിട്ട് മാറ്റുകയും മിച്ചം വരുന്ന തുക കൊണ്ട് ജീവകാരുണ്യം നടത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്കിത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എനിവേ അവിടെ ചെയ്ത സംഗതി എന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ചെയ്തത്. ഒരു കോൺഫറൻസ് കടരഹിതമായിട്ട് നടത്താൻ വേണ്ടി ധനതത്വ ശാസ്ത്രത്തിൽ PhD വലിയ ആവശ്യമൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ സമയത്താണ്. ഒരു സാധാരണ ഏറിയുണ്ടെങ്കിൽ കടമില്ലാതെ ഇത് നടത്താനായിട്ട് സാധിക്കും, കാരണം ഇതിന് രജിസ്ട്രേഷൻ വരുന്നുണ്ട്, വ്യക്തികളിൽ നിന്നും സഭകളിൽ നിന്നും സംഭാവനകൾ വരുന്നുണ്ട്, സ്തോത്രകാഴ്ചയുണ്ട്. അപ്പോൾ ഈ വരുമാനമെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ ശേഖരിക്കുകയും ശരിയായ രീതിയിൽ ചെലവഴിക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ട് അസാധാരണമായ സംഭാവനകൾ ഇല്ലാതെ തന്നെ കടമില്ലാതെ ഒരു കോൺഫറൻസ് നടത്താനായിട്ട് സാധിക്കും. അതിന് ചെയ്ത ഒരു കാര്യം കണ്ടമാനം ഹോണററിയം ചോദിക്കുന്ന പ്രാസംഗികരെ ഒഴിവാക്കുക എന്നുള്ളതാണ്. വെള്ളക്കാരായിട്ടുള്ള പ്രസംഗകരോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രയാസവുമില്ല, കാരണം കുട്ടിക്കാലം മുതൽ കുമ്മനാട് കൺവെൻഷനിൽ പോലും കൂടുതൽ കേട്ടിട്ടുള്ള വെള്ളക്കാരുടെ പ്രസംഗങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് വെള്ളക്കാരോട് അങ്ങനെ പ്രത്യേക വിരോധമൊന്നുമില്ല. പക്ഷേ വെള്ളക്കാരേക്കാൾ ദൈവവചന സംസാരിക്കാൻ കഴിവുള്ള ദൈവദാസന്മാരും വെള്ളക്കാരേക്കാൾ മാന്യമായ ജീവിത പശ്ചാത്തലമുള്ളവരും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അന്ന് യൂത്തിനിടയിലേക്ക് നോൺ മലയാളീസ് ആയിട്ടുള്ള ചിലരെ വരുത്തി, എന്നാൽ അഡൽട്സിന് വേണ്ടി മലയാളികളാണ് വരുത്തത്.
ആർക്കും തന്നെ ദൈവജന ശുശ്രൂഷയിൽ ഏതാണ്ട് പോരായ്മ സംഭവിച്ചതായിട്ട് തോന്നിയതുമില്ല. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്തു. രണ്ടാമത് ഈ ഫുഡ് ൻ്റെ കാര്യത്തിലൊരു ക്രമീകരണം ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല ഫുഡാണ് ഞങ്ങൾ കൊടുത്തത്, പക്ഷെങ്കിൽ 5000 പേര് വരുന്നിടത്ത് 5000 പേരും അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ നിന്ന് ഫുഡ് കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് മിനിമൈസ് ചെയ്ത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഫുഡ്, രജിസ്റ്റർ ചെയ്തവർക്കും ഫുഡ് വേണമെന്ന് പറഞ്ഞവർക്ക് മാത്രം. അപ്പോൾ 500 പേർക്ക് വേണമെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചെങ്കിൽ, രജിസ്ട്രേഷനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ, ഞങ്ങളൊരു 450 പേർക്ക് രജിസ്റ്റർ ചെയ്യുള്ളൂ. ഫുഡ് രജിസ്റ്റർ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെ പലയിടത്ത് ടിക്കറ്റ് എടുത്തതിന് എനിക്ക് എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഇരിക്കെ ഞാൻ ആഹാരം കഴിക്കാൻ പോയിട്ടില്ല. അപ്പോൾ എന്നെ പല വേറെ എത്ര പേര് കാണും? അതുകൊണ്ട് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ഫുഡ് ചിലവാകത്തില്ല. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ലാഭിക്കാനായിട്ട് സാധിച്ചു. കൂടാതെ ഹോട്ടൽ അധികൃതരുമായിട്ട് സംസാരിച്ച് അവരോട് ഒത്തിരി വളരെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഡിസ്കൗണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ 5 പൈസ പോലും ഒരു അനാവശ്യമായ നിലയിൽ ചെലവഴിച്ചിട്ടില്ല. അല്ല, അതുകൊണ്ടാണല്ലോ അത്രയും നല്ലൊരു ബാലൻസ് വരാനും നിങ്ങൾക്ക് 100 വീടുകൾ കേരളത്തിൽ വെച്ച് കൊടുക്കാനും കഴിഞ്ഞു എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധേയമായ ഒരു ഒരു ഈവൻ ഞങ്ങൾ സംഘാടകർക്ക് പോലും ഇന്നും അതൊരു അത്ഭുതമാണ്. അത്രയും തുക മീതി വരുമെന്ന് നമ്മൾ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല. പാസ്റ്ററെ, നമ്മുടെ ഈ പിസിനാക്ക് കാര്യം വടക്കേ അമേരിക്കൻ മലയാളികൾ ഇത് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനോട് ബന്ധപ്പെട്ടത്. നമ്മൾ രണ്ടുപേരും പിസിനാക്കിൻ്റെ മുൻ ഒഫീഷ്യൽസ് വരുന്നല്ലോ. വാസ്തവത്തിൽ പിസിനാക്കിൻ്റെ ഇപ്പോഴത്തെ പോക്കൊരു വളരെ ശോചനീയമായ അവസ്ഥയാണ്, അല്ലെങ്കിൽ ദയനീയ അവസ്ഥയാണ്. ഇത് 10,000-ന് മുകളിൽ വരെ ആളുകൾ കൂടിയിരുന്ന ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ തന്നെയും സാധാരണ ഒരു 5,000-ൽ കുറയാത്ത ഒരു സംഖ്യ നമ്മുടെ മിക്ക എല്ലാ കോൺഫറൻസുകളിലും തന്നെ ഉണ്ട്. എന്നാൽ സമീപകാലത്ത് ഈ സഭകളിലെ കോൺഫറൻസുകൾ ആരംഭിച്ചു. ഇപ്പോൾ എല്ലാ സഭകളുടെയും കോൺഫറൻസ് എല്ലാ വർഷവും നടക്കുന്നു. വന്ന് വന്ന് പിസിനാക്കിനോടുള്ള താല്പര്യം ആളുകൾക്ക് കുറഞ്ഞു തുടങ്ങി. അത് ചെറുപ്പക്കാരെയും ബാധിച്ചു എന്നുള്ളതാണ് സത്യം. എനിക്ക് അത് അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. കാരണം IPC കോൺഫറൻസിനെയും പറ്റിയൊക്കെ കഴിഞ്ഞ കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ ഉള്ള ഭാരവാഹികൾ തന്നെ പറഞ്ഞത് സഭകളിലെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ പോലും പിസിനാക്കിൽ പോകുന്നതിനേക്കാൾ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നു സഭകളുടെ കോൺഫറൻസ് വരെ. അങ്ങനെ ഒരു ട്രെൻഡിലേക്ക്. അപ്പൊ പിസിനാക്ക് എന്ന് പറയുന്നതിനോടൊരു ഒരുതരം അകൽച്ച നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. പാസ്റ്റർ എന്ത് വിചാരിക്കുന്നു, ഈ പിസിനാക്കിന് ഇതിൽ മടങ്ങി വരവോ ഉണ്ടാകുമെന്ന് പാസ്റ്റർക്ക് ചിന്തയുണ്ട്? ഈ അതാത് സഭകൾക്ക് സ്വന്തമായിട്ട് കോൺഫറൻസ് നിലവിലുള്ളത്തോളം കാലം കോൺഫറൻസിൻ്റെ പിസിനാക്കിൻ്റെ ഒരു മടങ്ങി വരവ് അത്ര പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഇത് 2 വർഷത്തിലൊരിക്കലാക്കുക എന്നുള്ള ഒരു ചിന്തയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അതിന് ഫൈനലായിട്ടൊരു തീരുമാനമുണ്ടായത് ഞാൻ കൺവീനറായിരിക്കുന്ന സമയത്തുമാണ്. ഒരു വോട്ടിങ്ങിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും വഷളായ ഒരു സാഹചര്യം ഉണ്ടായേക്കുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ വോട്ടിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വർഷത്തിൽ തന്നെ നടക്കട്ടെന്ന് ഞാൻ റൂൾഔട്ട് ചെയ്യായിരുന്നു. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതല്ല അങ്ങനൊരു തീരുമാനത്തിൽ വന്നത്. എന്നാൽ നിലവിലിരിക്കുന്ന ഈ കോൺഫറൻസ് 2 വർഷത്തിൽ ഒരിക്കലാക്കി അതില്ലാതായിത്തീരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ ഒരു മുഖാന്തരം ഞാനാകണ്ട എന്ന് വിചാരിച്ചതേ ഉള്ളൂ. പാസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ച 2 വർഷത്തിൽ ഒരിക്കൽ എന്നുള്ള മോഷൻ നമ്മുടെ പിസിനാക്കിൽ ആദ്യം കൊണ്ടുവന്നതിൽ ആണ് ഞാൻ ആ മോഷൻ ആദ്യം അവതരിപ്പിച്ചപ്പോൾ ആളുകൾ പരിഹാസത്തോടെ കൈയടിച്ചു. എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തുള്ള കൈയടി അല്ലഞ്ഞു, അതിന് എതിർത്തുള്ള കൈയടി. എന്നെ ചിലരുടെ മോഷണെ സൈൻ ചെയ്താൽ ഞങ്ങൾ കൊടുക്കുന്നത്, പക്ഷെ ഞാനാണത് അവതരിപ്പിച്ചു. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയില്ല, പിറ്റേ കോൺഫറൻസിലും ഈ മോഷൻ കൊണ്ടുപോകും. അന്ന് വലിയ ശബ്ദവും ബഹളത്തോടുകൂടി ആ കോൺഫറൻസ് അതും തള്ളിക്കളഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ രംഗത്ത് നിന്ന് മാറി. പിന്നെ വേറെ ചില സഹോദരന്മാർ പിന്നെയും അങ്ങനെ വന്നു വന്നാണ് പാസ്റ്റർ കൺവീനറായിരുന്ന കോൺഫറൻസിൽ ഈ വിഷയം അവസാനമായിട്ട് എത്തുന്നത്. ഞാൻ പിസിനാക്കിൻ്റെ കോൺഫറൻസിൽ 2 വർഷത്തിലൊരിക്കലെന്നുള്ള മോഷൻ പറഞ്ഞതുപോലെ തന്നെ
ഐ പി സിയുടെ ചിക്കാഗോ നടന്ന കോൺഫറൻസിൽ ഞാൻ മോഷൻ അവിടെയും കൊണ്ടുവന്നു. ഐ പി സി കോൺഫറൻസ് രണ്ടു വർഷത്തിൽ ഒരിക്കലാകണം, അത് പാസ്സായി. അപ്പോഴും പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ, അല്ലെ എൻ്റെ ആഗ്രഹം, ഒന്നട വിട്ട് ഇത് നടക്കുന്നെങ്കിൽ എല്ലാ സഭകളും ഒരു വർഷം കോൺഫറൻസ് വെക്കുക, ആ വർഷം പീസിനാക്കിയില്ല. സഭകളുടെ കോൺഫറൻസ് ഇല്ലാത്ത അടുത്ത വർഷം പീസിനാക്കി നടക്കുക. അപ്പോൾ എല്ലാം ഒരുപോലെ വെക്കുക, രണ്ട് കോൺഫറൻസ് മനുഷ്യൻ അഫോർഡ് ചെയ്യാൻ ഒക്കത്തില്ല. ആ ഒരു നിലയിലാണ് ചിലവുകൾ വരുമ്പോൾ. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ ഇപ്പോൾ ആളുകൾ ഇതിനെക്കുറിച്ച് വീണ്ടും അവിടെ ഇവിടെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഇപ്പം പാർസ് പറഞ്ഞതുപോലെ പീസിനാക്കി ഇങ്ങനെയും പോകും, ഐ പി സി ചർച്ച ഓഫ് ശാരോൻ അസംബ്ലി സഭകളുടെ കോൺഫറൻസുകൾ അങ്ങനെയും പോകും. അല്ല, രണ്ട് ഒരു പാസ്റ്റർക്ക് ഒരു വിശ്വാസിക്കോ, രണ്ട് വ്യത്യസ്ത കോൺഫറൻസുകളിൽ ഒരു വർഷം തന്നെ അധിക ദിവസങ്ങളുടെ ഗ്യാപ്പില്ലാതെ പോയി സംബന്ധിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ പ്രായോഗിക ബുദ്ധിമുട്ട് കണക്കിലെടുക്കുകയാണെങ്കിൽ രോഹിച്ചൻ ഇപ്പോൾ പറഞ്ഞ സംവിധാനമാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. എന്നാൽ ചിക്കാഗോ കോൺഫറൻസിൽ വെച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമായി തുറന്നത് പഴയതുപോലെ ആൾ വരണമെന്നില്ല, വരാൻ സൗകര്യമുള്ളവർ വന്നാൽ മതി, പി സി നാക്കിനോട് താല്പര്യമുള്ളവർ വരട്ടെ, എന്നാലും അത് നമുക്ക് മുടക്കണ്ട, എല്ലാ വർഷവും നടക്കട്ടെ. അപ്പോൾ ആ ആശയമാണ് മനുഷ്യൻ മുൻപോട്ട് വെച്ചതും അത് കണക്കിലെടുത്താണ് അങ്ങനെ ഒരു തീരുമാനം വന്നതും. ആ തീരുമാനത്തിന് വെളിച്ചത്തിൽ സ്വാഭാവികമായിട്ടും 10,000 5,000 ആകാനും 5,000 2,000 ആകാനും വേണമെങ്കിൽ 1,000 ആകാനുമുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് തന്നെ നമ്മൾ ആഗ്രഹിച്ചത്, അത് നടന്നേ തീരൂ എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പീസനാക്കി നടന്നേ തീരൂ, അതുപോലെ തന്നെ ഫാമിലി കോൺഫറൻസുകളും വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുണ്ട്. എല്ലാ വർഷവും തന്നെ വേണം അവർക്ക്. അവിടെ പോകുന്നവർ അവിടെ പോകട്ടെ, ഫാമിലി കോൺഫറൻസ് പോകട്ടെ, അവിടെ പോകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഭാഗം വിടാനേ പറ്റൂ. ഇത് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ, ഈ ലോക്കൽ സഭാ സമ്മേളനങ്ങളാണ് ഒരു വിശ്വാസിക്ക് പ്രാഥമികമായി ആവശ്യമായിട്ടുള്ളതും പ്രാഥമികമായി അവനെ സഹായിക്കുന്നത്. ഇത് എല്ലാവരും കൂടെ സംബന്ധിക്കാൻ ഒരു വേദി എന്നുള്ളതിൽ കവിഞ്ഞ് കാര്യങ്ങൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആവശ്യമുള്ളൊരു പോട്ടെ, മനസ്സുള്ളൊരു പോട്ടെ, സാമ്പത്തികമായ സൗകര്യമുള്ളൊരു പോട്ടെ. പാസ്റ്ററെ, അതിനോട് അടുത്തായിട്ട് എനിക്ക് ഇതിലും പാസ്റ്റർ ഇതിൽ ഇൻവോൾവ് അല്ല എന്നെനിക്കറിയാം. അതായത് നമ്മളുടെ പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു ഗുരുതരമായ അവസ്ഥയിലെത്തി നിൽക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന ഭരണതലത്തോടുള്ള ബന്ധത്തിലാണ്. മലയാളി പെന്തക്കോസ് സഭകളുടെ എല്ലാ സഭാകേന്ദ്രങ്ങളും അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അധികാര വർഗത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ശക്തമായി എല്ലാ പ്രസ്ഥാനങ്ങളിലും രംഗത്തുണ്ട്. പല ഒരു പരിധിവരെ നേതാക്കന്മാർ കാണിക്കുന്ന അഴിമതി, സ്വജന പക്ഷപാതം, ദൈവ വചനത്തിൻ്റെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാർ കാണിച്ചു തന്ന മാതൃകയിൽ നിന്നുള്ള വ്യതിചലനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എങ്ങനെ പറഞ്ഞാലും സഭകളിൽ കടന്നുകൂടിയിരിക്കുന്ന രാഷ്ട്രീയം, സഭാരാഷ്ട്രീയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സഭയെ പൊതുജന സമക്ഷത്തിൽ നാണം കെടുത്തുന്ന കാര്യങ്ങൾ അരങ്ങേറുകയാണ്. അപ്പോൾ ഈ സഭാരാഷ്ട്രീയത്തെക്കുറിച്ച്, അതായത് ഈ വർദ്ധിച്ചു വരുന്ന സഭാരാഷ്ട്രീയം സഭകളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സഭകളെ ആത്മീയ നിലവാരത്തെ തകർക്കുന്നു എന്ന് പറയുന്ന അത് ശരിയല്ലേ? അത് തെറ്റാണെന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടും. ഇന്നത്തെ മലയാളി പെന്തക്കോസ്റ്റൽ ചർച്ചസ് സ്വീകരിച്ചിരിക്കുന്ന ഭരണ സംവിധാനം കേരളത്തിലെ കോൺഗ്രസിലും മറ്റും കാണുന്ന ഭരണ സംവിധാനം ആണ്. അങ്ങനെ കടമെടുത്തിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സഭയായി കരുതുന്ന റോമൻ കത്തോലിക്ക സഭയാണ്. അവിടെ ഭരണമുണ്ട്, അവിടെ പോപ്പിനെ വരെ വാഴിക്കുന്നുണ്ട്, തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിശബ്ദമായ തിരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. ഒരവഹേളനം നമ്മളിതുവരെ കേട്ടിട്ടില്ല. വെള്ളപ്പുക വരുന്നുണ്ടോ എന്ന് മാത്രമേ ആൾക്കാർ നോക്കാറുള്ളൂ. അതുപോലൊരു തിരഞ്ഞെടുപ്പ് പെന്തക്കോസ്തുകളിൽ ഇതുവരെ നടന്നിട്ടില്ല, നടക്കാനുള്ള സാധ്യതയും ഇല്ല, വലുതായിട്ടൊന്നും കാണുന്നില്ല. ഇനി നമ്മുടെ സമൂഹത്തിൽ തന്നെ
ഏതാണ്ട് അതുപോലൊരു ഭരണ സംവിധാനമുള്ള ഒരു പെന്റകോസ്റ്റൽ സമൂഹമുണ്ട്, TPM. അവിടെ ചീഫ് മിനിസ്റ്ററെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെയും ഈ രാഷ്ട്രീയ ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ല, കേൾക്കുന്നില്ല, ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഭരിക്കാൻ കഴിയുമെന്ന്, സഭകളെ ഭരിക്കാൻ കഴിയുമെന്ന് ഇവൻ കത്തോലിക്ക സഭ മുതൽ TPM ചർച്ച് വരെ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എവിടെയോ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ സഭകൾക്ക് എവിടെയോ വീഴ്ച വന്നിട്ടുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്യാനുള്ള മനസ്സ് ഇന്ന് നേതൃത്വത്തിലിരിക്കുന്നവർക്കും ഇന്ന് സഭയെ പ്രതിനിധീകരിക്കുന്നവർക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്നത്തെ ഒരു ദുരവസ്ഥയ്ക്ക് ഒരു മനസ്സ് മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് അത്യാവശ്യമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഫാസ്റ്റ് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം വേണം, ഉണ്ടായ പറ്റും. മറ്റൊരു കാര്യം പാസ്റ്റേ, നമ്മൾ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പണ്ട് നമ്മളുടെ ഈ വേർപെട്ട സഭകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഖണ്ഡന പ്രസംഗം എന്ന് പറയുന്നത്. ഉപദേശത്തിന് വേണ്ടി നിന്നുകൊണ്ട് ആ തെറ്റായ പട്ടത്വ സഭകളുടെ തെറ്റായ ഉപദേശങ്ങളെ ഖണ്ഡിച്ച് പ്രസംഗം, ഖണ്ഡന പ്രസംഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ദൈവവചനത്തിനെ ഭംഗിയായി പഠിപ്പിക്കുന്ന ഒരു വളരെ ദൈവദാസന്മാർ നമ്മുടെ സമൂഹങ്ങളിലുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ സഭകളെ അഭിമുഖീകരിക്കുന്ന മറ്റൊരു ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് ഈ ന്യൂ ജനറേഷൻ സഭകളുടെ വരവ്. അത് കേൾക്കാൻ അവരുടെ ആശയങ്ങൾ ഒക്കെ വളരെ രസകരമായിട്ട് ആളുകൾക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് പിൻപറ്റാൻ വളരെ നന്നായിട്ട് അവർക്ക് തോന്നുന്നു. അങ്ങനെ ന്യൂ ജനറേഷൻ സഭകളുടെ വളർച്ച ഇപ്പോൾ വാസ്തവത്തിൽ പഴയ ഈ വ്യവസ്ഥാപിത മാർഗത്തിൽ പോകുന്ന പെന്തക്കോ സഭകൾക്ക് ഒരു ഭീഷണി പോലെ വന്നിട്ടുണ്ട്. കാര്യം അവിടെ എല്ലാം അലോ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എന്നാൽ ഞാൻ ഈ കാഴ്ച ഇത് കാണുമ്പോൾ നമ്മുടെ സമൂഹങ്ങളിൽ ദൈവവചനത്തിൽ വളരെ ഗ്രാഹ്യമുള്ള ദൈവദാസന്മാരാരും തന്നെ ഈ ദുരന്തം, അല്ലെങ്കിൽ നമ്മുടെ സഭ അഭിമുഖീകരിക്കുന്ന ഈ ദുരന്തം, ഇതുപോലുള്ള ന്യൂ ജനറേഷൻ സഭകൾ പഠിപ്പിക്കുന്ന ആശയങ്ങൾ ഇത് തെറ്റാണ് എന്ന് സ്ഥാപിച്ച് സംസാരിക്കാൻ പോലും വരെ സമയമെടുക്കുന്നില്ല. ശരിയായ ഉപദേശം പഠിപ്പിക്കാൻ, ഞാൻ പറഞ്ഞു വരുന്നത് ശരിയായ ഉപദേശം പഠിപ്പിക്കാൻ വാസ്തവത്തിൽ നമ്മുടെ സഭാ ലീഡർഷിപ്പിലിരിക്കുന്ന പലർക്കും സമയമില്ല. അതേസമയം ഇവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ ഇഷ്ടം പോലെ സമയമാണ്. അത് വാസ്തവത്തിൽ അതും സഭ അഭിമുഖീകരിക്കുന്ന ഒരു ഒരു പ്രയാസമാണ്. ദൈവസഭയുടെ നേതൃത്വത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൗത്യം, ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവവചന ശുശ്രൂഷ നടത്തുക എന്നുള്ളതാണ്. ആ ഒരു ദൗത്യം നടത്തുന്നില്ലെങ്കിൽ ഏത് നേതൃത്വത്തിൽ ധരിക്കുന്ന സഭാ നേതൃത്വത്തിൽ ധരിക്കുന്ന ആരായാലും അയാളൊരു വലിയ പരാജയമാണ്. ആ ഒരു ശുശ്രൂഷയിൽ കൂടെയുള്ള ഭരണവുമേ ദൈവസഭയ്ക്കുള്ളൂ. ആ ഭരണം എന്താണെന്ന് തിരിച്ചറിയാനും ആ ഭരണം എക്സിക്യൂട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാകത്തിടത്തോളം കാലം നമുക്ക് ഈ ദൈവവചനത്തിൽ ജനത്തെ നിർത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവ ഒന്നാമത് ഇന്ന് നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ സ്ഥാന ലബ്ധിക്ക് വേണ്ടി നടത്തുന്ന അത്രയും പ്രയത്നം ദൈവജന ശുശ്രൂഷ നടത്താൻ വേണ്ടി ചെയ്യുന്നില്ല. അത് വലിയ വീഴ്ചയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ വലിയ അനുഗ്രഹീതരായിട്ടുള്ള ദൈവദാസന്മാരായ പാസ്റ്റർ ടിജിയമ്മൻ, സി കെ ദാനിയൽ, അതുപോലെ പാസ്റ്റർ വി ടി ജോസഫ്, അവരൊക്കെ വന്ന് ആഴ്ചകൾ ലോക്കൽ സഭയിൽ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സഭകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് മാനസാന്തരം എന്താ, സ്നാനം എന്താ, പരിശുദ്ധർമ്മ സ്നാനം എന്താ, വേർപാട്ട ജീവിതം എന്താ, കത്രമേശ എന്താ, ഈ കാര്യങ്ങളൊക്കെ ഒരു സാധാരണ വിശ്വാസിക്ക് പോലും അത്യാവശ്യം അറിയാമായിരുന്നു. പ്രാഥമികമായ ഉപദേശങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന സത്യങ്ങൾ അവർക്കറിയുമായിരുന്നു. ഇന്ന് അത്രയും അറിവ് നമ്മുടെ സാധാരണ ലോക്കൽ പാസ്റ്റേഴ്സ് തന്നെ ആ ഒരു ദേശീയത്തിലേക്ക് വന്നിട്ടുണ്ടോ, അവർക്ക് തന്നെ ഒത്തിരി കൺഫ്യൂസ്ഡായിട്ടുള്ള ഒരു
ലോകത്തിൽ അവർ കഴിയുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം മാനസാന്തരത്തെക്കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ പരിശുദ്ധമായ സ്നാനത്തെക്കുറിച്ചോ കർത്തൃമേശയെ സംബന്ധിച്ചോ ഖണ്ഡിതമായി നിൽക്കാൻ ഇന്നാളില്ല. ഒരു ദുഃഖകരമായ അവസ്ഥയാണ്. ആ ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവർക്ക് തിരുമേശ എന്നുള്ള ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഇന്നും അതുണ്ട്. മിക്കവാറും സഭകളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത് ചെയ്യുമ്പോഴും എല്ലാവർക്കും ആയിക്കൂടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാനസ് വിശ്വസിച്ച ദൈവം ഇതിലാകുമല്ലോ, പിന്നെ അവനെ എന്തിനാണ് മാറ്റിയിരുത്തുന്നത്? സ്നാനത്തിൻ്റെ അത്ര വലിയ അത്യാവശ്യം വരുന്നുണ്ട്. അപ്പം സ്നാനം തിരുമേശ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ വീക്ഷണഗതിയിൽ അല്പം വ്യത്യാസം കൂടെ വരുത്തണമെന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പവീഞ്ഞുകൾ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നു എന്നുള്ളൊരു എക്സ്ട്രീമുണ്ട്. ഇത് ഒരു ഓർമ്മ എന്നുള്ള വേറൊരു എക്സ്ട്രീമുണ്ട്. ഇത് രണ്ടും ശരിയല്ല. ഇത് ഒരു ഓർമ്മയാണെങ്കിൽ ഈ ഓർമ്മയ്ക്ക് വേണ്ടി കഴിക്കുന്ന ഈ ഭക്ഷണം കഴിച്ച ഒരാൾ മരിക്കാൻ എന്നാ കാര്യം? രോഗിയായിത്തീരാൻ എന്നാ കാര്യം? ബലഹീനനായിത്തീരാൻ എന്നാ കാര്യം? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അയോഗ്യമായി ഇത് ഭക്ഷിച്ചാൽ അവൻ രോഗിയാകാം, മരിക്കാം, ബലഹീനനാകാം. അപ്പോൾ അല്പം കൂടെ ഗൗരവമായി ഈ രണ്ട് അനുഷ്ഠാനങ്ങളെ പെന്തക്കോസ്തിൽ കാണുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതുപോലെ പെന്തക്കോസ്തിൽ സത്യങ്ങൾ എന്താണെന്ന് കൃത്യമായി എഴുതുന്ന മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗ്രന്ഥം ഓരോ സഭയ്ക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു കത്തോലിക്കന് അവൻ എന്താ വിശ്വസിക്കുന്നുള്ളത് അവൻ്റെ ചെറുപ്പത്തിലെ അവൻ പഠിച്ചിരിക്കും. അവൻ്റെ പ്രാർത്ഥനകൾ അവൻ പഠിച്ചിരിക്കും. അതുപോലെ കാരണം അവർക്ക് എഴുതപ്പെട്ടതായ ഗ്രന്ഥങ്ങളുണ്ട്, അത് ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഒരു ഒരു പ്രമാണം, നമ്മുടെ പ്രമാണം എന്താണെന്ന് നമ്മുടെ ഉപദേശം വിശദീകരിക്കുന്ന നല്ലൊരു ഗ്രന്ഥം നമ്മുടെ നമ്മുടെ സഭയ്ക്ക് ആവശ്യമാണ്. അത് നമ്മൾ ഫോളോ ചെയ്യണം. പാസ്റ്ററോട് എനിക്ക് ഒരു ചോദ്യം കൂടെ ഉള്ളത്, പാസ്റ്റർ പുസ്തകം രചനയിലേക്ക് ഗ്രന്ഥകാരൻ എന്ന നിലയിലേക്ക് പാസ്റ്റർ മാറി, അതിൽ ഞാൻ താങ്കളെ അനുമോദിക്കുന്നു. കാരണം വളരെ നല്ലൊരു പുസ്തകമാണ് യാക്കോവിൻ്റെ ലേഖനത്തെ ആസ്പദമാക്കി പാസ്റ്റർ എഴുതിയത്. മറ്റേതെങ്കിലും പുസ്തകങ്ങളുടെ പണിപ്പുരയിലാണോ താങ്കളിപ്പോൾ? ഞാൻ ഇപ്പോൾ പൂർത്തിയാക്കിയൊരു ഗ്രന്ഥമുണ്ട്, അത് പുതിയ നിയമത്തിലെ ഏക ചരിത്ര ഗ്രന്ഥമായ അപ്പോസ്തല പ്രവൃത്തികളാണ്. 28 അധ്യായങ്ങളുണ്ട്. യാക്കോവിൻ്റെ ലേഖനം എഴുതുമ്പോൾ 5 അധ്യായം ഉള്ളായിരുന്നു. അത് കുറേ കൂടെ വളരെ ഈസിയായിരുന്നു. ഇതൊരു ചരിത്ര ഗ്രന്ഥമായതുകൊണ്ടും നീണ്ട അധ്യായങ്ങളുള്ളതുകൊണ്ടും അതിന് ദീർഘകാലം വന്ന് അത് എഴുതി തീർക്കാൻ വേണ്ടി. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ചിലാണ്. ചില മാസങ്ങൾക്കുള്ളിൽ അത് പ്രിൻ്റ് ചെയ്ത് വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. പാസ്റ്റർ കെ എം വർഗീസ് ഞങ്ങളുടെ ഈ തിരുവചന മിനിസ്ട്രീസിൻ്റെ സ്റ്റുഡിയോ സന്ദർശിച്ച് ഞങ്ങളോടുകൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ കാണിച്ച സന്മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചന മിനിസ്ട്രീസിൻ്റെ പ്രേക്ഷകരോടൊക്കെ വേണ്ടിയും ഞങ്ങൾ താങ്കളോടുള്ള നന്ദി അറിയിക്കുന്നു. അമേരിക്കയിൽ ശുശ്രൂഷകന്മാരുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനം താങ്കൾക്കുണ്ട് എന്നുള്ളത് ഒരു മുഖസ്തുതിയായിട്ട് ഞാൻ പറയുന്നതല്ല, എൻ്റെ നിഷ്പക്ഷമായ വിലയിരുത്തലിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. കാരണം വേദപുസ്തകത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ദൈവവചനം കലർപ്പ് കൂടാതെ പ്രസംഗിക്കുന്ന, അതിലൊട്ടും കൂട്ടിച്ചേർക്കാതെ അതിനുവേണ്ടി തന്നെ ഒരു ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കുന്ന വളരെ ചുരുക്കം ദൈവദാസന്മാരെ ഈ സമൂഹത്തിൽ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ ഉറച്ച ഒരു നിലപാടിൽ താങ്കൾ നിൽക്കുന്നതിൽ സന്തോഷം. ഈ രാജ്യത്തിൻ്റെ പല പട്ടണങ്ങളിൽ ഇപ്പോൾ ശുശ്രൂഷകരിൽ ആയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ എല്ലയിലെ സഭയുടെ ചാർജിലിരിക്കുന്നു. ഇനി ഒരു സഭാ ചാർജ് എടുക്കാൻ വടക്കേ അമേരിക്കയിൽ താങ്കൾക്ക് താല്പര്യമുണ്ട്? എടുക്കുകയല്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനൊരു നിയോഗം ഉണ്ടായാൽ നിശ്ചയമായിട്ടും ദൈവഹിതമാണ് ആണെന്ന് എനിക്ക് തോന്നിയാൽ നിശ്ചയമായിട്ടും ഞാൻ ചാർജ് എടുത്തിരിക്കുന്നു. എനിക്ക് ഇങ്ങനൊരവസരം തിരുവചന മിനിസ്ട്രീസ് ഒരുക്കിയതിൽ ഇതിൻ്റെ ഭാരവാഹികളോട് വളരെയധികം നന്ദിയുണ്ട്. അവസാനമായി എനിക്ക് ജസ്റ്റ് ഒരു കാര്യമേ പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളൂ.
ദൈവത്തോട് കുറേ കൂടെ കൂടുതലെടുക്കുക, സ്വന്തം കുടുംബത്തോട് കുറേ കൂടെ കൂടുതലായി എടുക്കുക, സ്വന്തം ലോക്കൽ സഭയോട് കുറേ കൂടെ എടുക്കുക. അതിനുള്ള ഏക വഴി, അല്ലെങ്കിൽ പ്രധാനമായ വഴി, തിരുവചനമാണ്. ഈ തിരുവചന മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ കെ.എം. വർഗീസ്. താങ്ക് യു, റോഹിത്.